Hello guys, puthiyoru video ilekku swagatham. Innathe video il njan ningalkku parichayapeduthi tharan ponathu oru seafood pizza aanu. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാധനമാണ് ഈ സീ ഫുഡ് പിസ്സ. അതേ ടേസ്റ്റിൽ അതേ സ്വാദിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ സ്വാദിഷ്ടമായിട്ടുള്ള ഈ സീ ഫുഡ് പിസ്സ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. വീഡിയോയിൽ പോകുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ കാണാൻ പറ്റുള്ളൂ. സോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിന് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൂടെ തന്നെ നമുക്ക് 2 ടീസ്പൂൺ അളവിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ചേർത്തതിന് ശേഷം നമുക്ക് ചെറു ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈസ്റ്റ് ആക്ടിവേഷൻ ആയി വരാനുണ്ട്. സോ അതിനായിട്ട് നമുക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈസ്റ്റ് ആക്ടിവേഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതാണ്ട് ഇതുപോലെ നമുക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഈസ്റ്റ് ആക്ടിവേഷൻ ആയി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിന് മൈദാ മാവ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദാ മാവ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആക്ടിവേറ്റ് ആയി വന്നിട്ടുള്ള ഈസ്റ്റിനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ ഓയിൽ. എല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതിനെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കും പോലെ തന്നെയാണ്, അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് നല്ലതായിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് നമുക്കൊന്ന് ഇതാണ്ട് ചപ്പാത്തി കുഴച്ചെടുക്കും പോലെ അതേ ഇതിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതാണ്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. നല്ല കുഴയ്ക്കുക. അതാണ്ട് ഇതുപോലെ നമുക്ക് നല്ലതായിട്ട് കുഴച്ച് എടുക്കാം. ഈ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ആ ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല കുഴച്ചെടുത്തിട്ട് ബൗളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സർഫസിലേക്ക് കുറച്ചൊന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതിനെ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിനെ 2 മുതൽ 3 മണിക്കൂർ വരേക്കും ഒന്ന് ഫെർമെൻറ്റേഷനായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. 2 മുതൽ 3 മണിക്കൂർ വരേക്ക്. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കൊരു ബൗളിലേക്ക് ടൊമാറ്റോ സോസ് എടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസ്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിന് പിസ സീസണിങ് ചേർത്ത് കൊടുക്കാം. പിസ സീസണിങ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ പിസ സീസണിങ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ലഭ്യമാണ്. സപ്പോസ് സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി ഷോപ്പ് ചെയ്യാം, മേടിക്കാം. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മുടെ മാവ് നല്ല ഫെർമെൻറ്റേഷൻ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പിന്നെയും ഒന്ന് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചു കൊടുക്കാം. എന്നിട്ട് ആ കുഴച്ച മാവിനെ തന്നെ നമുക്ക് എടുത്തിട്ട് ചപ്പാത്തിയിൽ ഉരുട്ടുള്ള ആ കല്ലിലേക്ക് നമുക്ക് വെച്ചിട്ട് നമ്മുടെ ചപ്പാത്തി പ്ലേറ്റിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മൈദാ മാവ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സാധാ ചപ്പാത്തി പരത്തും പോലെ ഒന്ന് പരത്തിയെടുക്കുക. അതുകൊണ്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സാധാ ചപ്പാത്തി പരത്തുമല്ല, അതുപോലെ തന്നെ നമുക്ക് സാധാ വേറെ ഒരു ജോലിയില്ല, അതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക അതിനെ, ആ മാവിനെ. ജസ്റ്റ് അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ പരത്തുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കുക, നമ്മൾ തിക്നെസ്സോടെ വേണം പരത്തിയെടുക്കാനായിട്ട്. നമുക്ക് പിസ്സ കുറച്ച് തിക്നെസ്സോടെ വേണം ഇരിക്കാനായിട്ട്. സോ അതനുസരിച്ച് നല്ലതായിട്ടൊന്ന് തിക്നെസ്സോടെ വേണം പരത്താനായിട്ട്. തീരെ അങ്ങ് തിന്നാക്കാൻ പാടില്ല. സോ അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്.
അങ്ങനെ നമ്മൾ പരത്തിയ മാവിനെ നമ്മൾ ഒരു പാനിലേക്ക് ദാണ്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ചിട്ട് എല്ലായിടവും നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് ചേർത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. നല്ല ഷേപ്പായിട്ട് എടുക്കുക, റൗണ്ട് ഷേപ്പായിട്ട്. അങ്ങനെ നമ്മൾ ദാണ്ട് ഇതുപോലെ എല്ലായിടവും സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫോർക്ക് കൊണ്ട് ഓരോരോ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം. തീരെ അങ്ങ് ഡീപ്പാക്കി ഹോൾസ് ഇടാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്ലിക്കാക്കി വെച്ചാൽ മതി. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് തീരെ അങ്ങ് പൊന്തിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതനുസരിച്ച് ചെറിയ ഹോൾസ് ഇടുമ്പോൾ അത് ഒന്ന് അഡ്ജസ്റ്റ് ആയി കിട്ടിക്കോളും. സോ അതിനായിട്ടാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള പിസ്സ സോസ്, നമ്മൾ പിസ്സ സീസണിങ് ചേർത്ത് മിക്സ് ചെയ്തുള്ള സോസ്, അതിനെ നമുക്കിതിലേക്ക് എല്ലായിടവും സ്പ്രെഡ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലായിടവും നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് നല്ലതായിട്ട് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ മൊസറല്ല ചീസാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ്. സോ ഈ മൊസറല്ല ചീസ് എല്ലായിടവും നല്ലതായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെട്ടി അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം വെച്ച് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കുറച്ച് സവാള ഇതുപോലെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഒലീവ്സ് ഒക്കെ കിട്ടിയാൽ നല്ലതാണ്, ഒലീവ്സ് ചേർത്ത് കൊടുക്കണമൊക്കെ നല്ലതാണ് നമ്മുടെ പിസ്സയിൽ. സോ അത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. സോ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ക്യാപ്സിക്കവും സവാളയും നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തെടുത്തിട്ടുള്ള ചെമ്മീനും കണവയും ചേർത്ത് കൊടുക്കാം. ഈ കണവയും ചെമ്മീനും എങ്ങനെ നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ ആദ്യം നമ്മളിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവിച്ചെടുക്കണം, ഒന്ന് പുഴുങ്ങിയെടുക്കണം വെള്ളത്തിലേക്ക്. പുഴുങ്ങിയ ശേഷം അതിനെ ജസ്റ്റ് ഒന്ന് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ചേർത്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. അതാണ് നമ്മളിവിടെ ചേർക്കുന്ന ഈ ചെമ്മീനും കണവയും. അതിന് എല്ലായിടവും നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ സീ ഫുഡ് പിസ്സയിൽ. സോ അത് എല്ലായിടവും നല്ല നിറയെ കവറാണ രീതിക്ക് നല്ലതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഈ ഒറിഗാനോ സൂപ്പർ മാർക്കറ്റിലൊക്കെ ലഭ്യമാണ്. സപ്പോസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ പോയി ഷോപ്പ് ചെയ്യേണ്ടതാണ്, അതിൽ പോയി മേടിക്കുക. ഒറിഗാനോ ഇതിൻ്റെ ഒരു മെയിൻ സാധനമാണ്. നമ്മുടെ പിസ്സയിൽ ഒരു ഫ്ലേവർ കിട്ടുന്നതേ ഒറിഗാനോ വെച്ചാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് അടുപ്പൊന്ന് കത്തിച്ച് കൊടുക്കുക. കത്തിച്ച ശേഷം നമുക്ക് ഈ പാൻ, നമ്മുടെ പിസ്സ വെച്ചിരിക്കുന്ന പാനിനെ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിമിനെ ജസ്റ്റ് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മൾ 10 മിനിറ്റ് വരേക്കും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ അടച്ചു വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. സോ 10 മിനിറ്റ് വരേക്കും നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 7 മുതൽ 8 മിനിറ്റ് ആയ ശേഷം നമുക്ക് ദാണ്ടെ കുറച്ച് പൊന്തിച്ച് വന്നിട്ടുണ്ട്, ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. സോ അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മുടെ പിസ്സ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി തന്നെ നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് സെർവ് ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മുടെ സീ ഫുഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മൾ സെർവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ എല്ലാവരും വീട്ടിൽ എത്തിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ സ്വാദിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ എല്ലാവരും വീട്ടിൽ എത്തിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് പറയുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. അടുത്തൊരു വീഡിയോ ഞാൻ തിരിച്ചു വരുമായിരിക്കും. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.